വലിയ ശക്തിയോടെയാണ് കോവിഡ് വീണ്ടും വലുതായി എത്തിയിരിക്കുന്നത്. ഇത് മലയാള സിനിമാ ലോകത്തെ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇനി ലോക്ഡൌൺ പ്രഖ്യാപിക്കപ്പെട്ടതോടെ തിയേറ്ററുകളും അടഞ്ഞു, സിനിമകളുടെ ചിത്രീകരണം നിലച്ചു. ലോക്ഡൌണും പ്രതികൂല സാഹചര്യങ്ങളും മൂലം ഒരു വർഷമായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സിനിമകൾ ഉൾപ്പെടെ റിലീസിന് കാത്തിരിക്കുന്നത് ഏകദേശം 120 ചിത്രങ്ങളാണ്. താൽക്കാലികമായെങ്കിലും മരവിക്കുന്നതും ശതകോടികളുടെ നിക്ഷേപമാണെന്നും കണക്കുകൾ. ചലച്ചിത്ര വ്യവസായം സ്തംഭിക്കുന്നതോടെ പ്രതിസന്ധിയിലേക്ക് വീഴുന്നതിൽ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തൊഴിലാളികളും ഉൾപ്പെടെ 10,000 ആൾക്കാരാണ്. ഉപജീവന മാർഗം അടയുമെന്ന ഭീതിയിലാണ് തൊഴിലാളി സമൂഹമെങ്കിലും. കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്ത തുക എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്കയിൽ കഴിയുന്ന നിർമ്മാതാക്കളും ഉണ്ട്. പലിശ ഇനത്തിൽ പ്രതിമാസം 50 ലക്ഷം രൂപ വരെ നൽകേണ്ടി വരുന്ന നിർമ്മാതാക്കളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ യഥാസമയം റിലീസ് ചെയ്യാനായില്ലെങ്കിൽ നഷ്ടം കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. തിയേറ്ററുകളാകട്ടെ ലോക്ഡൌണിന് ശേഷം നവീകരിക്കാനായി വീണ്ടും ലക്ഷങ്ങൾ ചിലവിട്ടിരുന്നു. എസിയും സൗണ്ട് സിസ്റ്റവും സീറ്റുകളുമെല്ലാം പലരും നവീകരിച്ചിരുന്നു. വൻ നഷ്ടത്തിലായിരുന്നു പല തിയേറ്റർ ഉടമകൾക്കും. അതിന് പണം കണ്ടെത്താൻ വായ്പ എടുക്കുകയല്ലാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. 10 മാസം നീണ്ട അടച്ചുപൂട്ടലിന് ശേഷം ഈ വർഷം 13 ജനുവരി കേരളത്തിലെ തിയേറ്ററുകൾ പ്രദർശനം പുനരാരംഭിച്ചത്. കോവിഡ് 2 വ്യാപനത്തോടെ 25 ഏപ്രിൽ തിയേറ്ററുകൾ വീണ്ടും അടഞ്ഞു. ഇക്കാലത്ത് റിലീസ് ചെയ്തത് 45 ചിത്രങ്ങൾ. അവയിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ സാമ്പത്തിക ലാഭം നേടിയുള്ളൂ. ജനുവരിയിൽ തിയേറ്ററുകൾ തുറന്നെങ്കിലും സെക്കൻഡ് ഷോ അനുവദിച്ചത് മാർച്ചിലാണ്. അതോടെയാണ് കുടുംബ പ്രേക്ഷക തിയേറ്ററുകളിൽ എത്തി തുടങ്ങിയത്. പതിയ തിയേറ്ററുകൾ ഉണർന്നു തുടങ്ങിയപ്പോഴേക്കും കോവിഡ് വീണ്ടും വില്ലനെത്തി. മരിക്കാർ, അറബിക്കളുടെ സിംഹം, മാലിക് എന്നിവ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ റിലീസിന് നീട്ടിവെച്ചു കഴിഞ്ഞു. ഓണക്കാലമാകുമ്പോഴേക്കും കോവിഡ് പ്രതിസന്ധി ഒഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചലച്ചിത്ര ലോകം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാത്തിരിപ്പിന്റെ ഇടവേളയാണ് ഇപ്പോൾ. ഈ ഭീതി ഒഴിയുകയാണെങ്കിൽ വീണ്ടും പ്രതീക്ഷയോടെ സിനിമാ ലോകം ഉണരും.